അത്യന്തം സങ്കടകരമായ കാഴ്ച തന്നെയാണ് ഈ ഉരുൾപൊട്ടലിന് ശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ തന്നെ കാണുന്നത്. അവരുടെ ഉറ്റവരെ പ്രിയപ്പെട്ടവരെ ഒന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇപ്പോൾ കറുപ്പയ്യ എന്ന ചേട്ടൻ നമുക്ക് പോണ്ട്. ചേട്ടാ, എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ? അവസ്ഥ പറഞ്ഞാൽ എൻ്റെ മകനെ കിട്ടിയത് ചാലിയാർ പോലെ തന്നെ അളമുരിലാണ്. എൻ്റെ പേരക്കുട്ടിനെ ഇവിടെ തന്നെ കിട്ടി മരിച്ചിട്ട്. ഒരു കുട്ടി കാലൊടിഞ്ഞിട്ട് ഇവിടെ ആശുപത്രിയിലുണ്ട്. എൻ്റെ മരുമകളെ കിട്ടി. എൻ്റെ പേരക്കുട്ടിയും എൻ്റെ മരുമകളെയും ഇവിടെ എല്ലാം കത്തിച്ചു. മകൻ ഇപ്പോൾ ഇവിടെ എത്തിയും പറയണേ, ഇനി വരാനുള്ളതെന്നും പറയണേ. ഇന്നൊരു മകൻ പോയിട്ടുണ്ട് പഞ്ചായത്തേക്ക്, ഇന്ന് ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇതന്നെ സംഭവം. പക്ഷെ എൻ്റെ മകൻ്റെ വകയിൽ ആരെങ്കിലും പേര് പോയി. എൻ്റെ കുടുംബത്തിൽ മൂന്നാലും പേര്, മകന് വരുമ്പോൾ എൻ്റെ പേരക്കുട്ടി. അതേ വരാൻ സാധിക്കുന്നുള്ളൂ. ഒന്നും ഇല്ല. ഞാൻ സ്വന്തം സ്ഥലത്ത് വീട്ടിൽ, മകൻ എസ്റ്റേറ്റ് കോട്ടേജ് പാടിയിലിരുന്നതാണ്. അപ്പോൾ എൻ്റെ മകൻ്റെ പെണ്ണുങ്ങളുടെ അമ്മായി, അവരുടെ അമ്മ, അവരുടെ മക്കളും ഒക്കെ പാടി എൻ്റെ മകൻ്റെ അവിടെ വന്ന് രണ്ട് ദിവസം അവിടെ ഇരുന്നു. മഴയായിട്ട് ഇവൻ കൊണ്ടുവന്ന് നിർത്തി മകൻ. അങ്ങനെ എല്ലാവരും കൂടി പോയി. അവരതില്ല മൂന്നാളെ എന്തോ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇന്ന് കിട്ടിയിട്ടില്ല. ഇതന്നെ സംഭവം. മൊത്തം ആ വീട്ടിൽ കൂട്ടുമ്പോൾ ഒരു ഒമ്പതാല് തലെടുത്തുന്നുണ്ട്. ആ വീട്ടിലിരുന്ന് പോയത്, വെള്ളത്തിൽ പോയത്. അവർ വീട്ടിലെ രണ്ട് ചക്കന്മാർ കൈശരായിക്കണേ. ഒരുത്തും ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു, ഒരുത്തും തൂവായിലുള്ളവനല്ല വന്നിരിക്കുന്നത്. അവർ വീട്ടിലെ അഞ്ച് ആൺകുട്ടിയും ഒരു പെണ്ണാണ്. അമ്മയും കെട്ടിയവണും അമ്മൻ്റെ അമ്മയും ഒക്കെ പോയി. ഞങ്ങൾ എൻ്റെ മകൾ വീട്ടിൽ ഞങ്ങൾ പോയിട്ട് പോയി അവിടെ രാത്രി താമസിച്ച്. മകൾ വീട് ഞങ്ങളായിട്ട് ഒരു മുക്കാൽ കിലോമീറ്റർ അടുത്ത് മാറ്റങ്ങൾ. അങ്ങനെ മകൾ വീട്ടിലുള്ളത് കൊണ്ട് ഞങ്ങൾ കഴിച്ചതായി. പക്ഷെ ഞങ്ങൾ വീടും പൊട്ടിയിട്ടില്ല. അങ്ങനെയാണ് മകൻ ഇന്നും കണ്ടു പറഞ്ഞ് മൊബൈൽ ഫോണിലൊക്കെ നിലമ്പൂർ വെച്ചിട്ട് മരിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു പറഞ്ഞ് നോക്കാൻ പോയിട്ടില്ല പഞ്ചായത്തിക്ക്. മരുമകളെ കിട്ടി, പേരക്കുട്ടീനെ കിട്ടി. അവർ രണ്ടാളും ഇവിടെ തന്നെ ഞങ്ങൾ കത്തിച്ച്. ഇനി മകനും കൂടി കിട്ടാനുള്ളു. പിന്നെ പേരക്കുട്ടി ഒന്നും കൂടി ഉണ്ട് ആശുപത്രിയിലെ കാലൊടിഞ്ഞിട്ട് കമ്പിയിട്ടിട്ട് അവിടെ ഉണ്ട്. ഇതാണ് സങ്കടകരമാണ്, ദുഃഖകരമാണ് കാഴ്ചകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടവരെ നഷ്ടമാകുന്നു. പലരെയും കിട്ടാൻ കഴിയുന്നില്ല, ഇതുവരെയും കണ്ടെത്താൻ കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെയൊക്കെ ഒരു അവസ്ഥ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എന്താ ചേട്ടാ? നമ്മൾ പൻ്റെ പെങ്ങള് നമ്മൾ തറവാട് സ്കൂളിലോട്ടായിരുന്നു. പൻ്റെ പെങ്ങളും ഓരൊക്കെ രക്ഷപ്പെട്ട് അമ്മമാരുണ്ടായിരുന്നു. മുകളിലേക്ക് ഓടി കയറിപ്പോയി. വീടുകളൊക്കെ പോയി. നിങ്ങൾ മുണ്ടക്കയിൽ തന്നെ? ഇല്ല, എൻ്റെ വീട് നീലിക്കാപ്പിലാണ്, ചൂരമല. നമ്മൾ തറവാട് സ്കൂളിലോട്ടാണ്. നിങ്ങളുടെയൊക്കെ വീടിൻ്റെയൊക്കെ അവസ്ഥ? എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ താഴത്ത് കൂടെ ഇതൊക്കെ പോയിരിക്കണത് തരൻ്റെ. അതിൽ പിന്നെ പെങ്ങളെ രണ്ട് മക്കൾ, അവരെ കുട്ടികൾ, ഭാര്യമാർ ഒക്കെ പോയി. പിന്നെ രാത്രിയുടെ അമ്പരം നിൽക്കുകയല്ലേ, നേരം വിളിക്കുമ്പോഴുള്ള സംഗതിയൊക്കെ അറിയണത്. അതിൽ പിന്നെ ഇവർ സർക്കാർ തലത്തിൽ എത്തി ഇങ്ങോട്ട് കയറ്റി വിട്ട്. അവിടെ ചെറിയ പാലങ്ങളൊക്കെ ഉണ്ടാക്കി. ആ വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും കയറ്റി വിട്ട്. കുഴപ്പമൊന്നുമില്ല അവിടെ. അവിടെ നമ്മൾ നിൽക്കുന്ന അവിടെ കുഴപ്പമില്ല. നമുക്ക് വീടിൻ്റെ പരിസരം വരെ മരം വെള്ളം ഒന്ന് കയറിയിട്ട് മൊത്തം ബ്ലോക്കായി. രാത്രിയായിരുന്നു, ഒരു 10:30, 11 മണിക്കാണ് സംഭവം. ഫസ്റ്റ് വെള്ളം വന്നു, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പൊട്ട്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഏരിയയിലായിരുന്നു താമസിക്കുന്നത്. അവിടെ ഈ ചുമൽ, ഇത് ഈ ഡാമിൻ്റെ അടുക്ക് ഈ മരം വന്ന് ഇടിക്കണ സൗണ്ട് കേട്ടിട്ട് ഒരു പ്രാവശ്യം ഞെട്ടി. അങ്ങനെ ഞങ്ങൾ വില്ലേജിൻ്റെ അവിടെ വരുമ്പോൾ വന്നു. അപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ. രണ്ടാമത് പൊട്ടിയപ്പോൾ കുറച്ച് മരം വന്നു. മൂന്നാമത്തെ പൊട്ടിലാണ് മൊത്തം വന്ന് വില്ലേജിൻ്റെ മേലെ. അവിടുന്ന് സുഖുവിൻ്റെ വീട്ടിൻ്റെ പരിസരം അണ്ണേൻ്റെ പറമ്പ് മൊത്തത്തിൽ മരം വന്ന് ഒരു രണ്ടാൾ പൊക്കത്തിൽ നിൽക്കുക. ഇങ്ങനെ കറങ്ങിയിട്ടാണ് മൊത്തം ഡാമിൻ്റെ അതിൽ കൂടെ തിരിഞ്ഞ്. രണ്ടാമത്തെ പൊട്ട ഭയങ്കര പൊട്ടി. ആ ഒന്ന് ഒന്നരൻ്റെ ശേഷം പൊട്ടി. രണ്ടാമത്തെ 2:30 ആകൂല രാത്രി. ആ 2:30 ശേഷം പൊട്ടി. പിന്നെ അതാ 3 4 മണിയാകുമ്പോൾ ഒരു പൊട്ട്. അങ്ങനെ 3 പൊട്ടായിട്ടാണ് വന്നിക്കണത്.
ആൾക്കാരും വിചാരി പോകേണ്ട വീട്ടിലേക്ക് പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ നല്ല ഉറക്കങ്ങളല്ലേ. ആ ഇത് വരുമ്പോ അമ്പരന്ന് ഇതാകാന്നല്ലാതെ ഒന്നും പറയാൻ കൂടി. ഇതേപോലെ നേരം വിളിക്കുമ്പോഴൊക്കെ സംഗതി ക്ലിയർ ആയിട്ട് അറിയണത്. അതായത് ആ രാത്രി സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിഞ്ഞില്ല. അത്രയധികം വലിയ ഒരു ദുരന്തം തന്നെയാണ്. ചേട്ടന്റെ വീടൊക്കെ എന്താ ഏട്ടാ? വീടെല്ലാം പോയി. എൻ്റെ ഒക്കെ മരുമകൻ പോയി. പേരക്കുട്ടിയിൽ പോയി. രണ്ടെണ്ണം രണ്ട് പേരക്കുട്ടിയെ പോയി. എല്ലാവരും പോയി. അത്യാവശ്യം അമൗണ്ട് അവരും ഓടിയിട്ടില്ല. അവർ ഓടാതെ വീട്ടിലേക്ക് കിടന്നു. അവിടെയും പറ്റി. തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ വലിയ ദുരന്തം സംഭവിച്ചത്. ഏതായാലും ഈ വേദനിപ്പിക്കുന്ന കാഴ്ച എന്നത് ഒറ്റവരെ പ്രിയപ്പെട്ടവരൊന്നും തന്നെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അവർക്കായി ഇങ്ങനെ കാത്തിരിക്കുന്നതിൻ്റെ ഒരു വലിയ വേദനയാണ് ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ഉള്ളത്. മേപ്പാടിയിൽ നിന്നും ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്.